സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് കൃഷ്ണരാജിനെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തു. മതനിന്ദ നടത്തിയെന്ന കുറ്റം ചുമത്തിയാണ് കേസ്. കെഎസ്ആർടിസി ബസ് ഡ്രൈവർക്കെതിരെ അപകീർത്തികരമായ പരാമർശം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഓഹരികൾ വിറ്റഴിക്കുന്നത് അവയെ നശിപ്പിക്കാനല്ല, ശക്തിപ്പെടുത്താനാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പ്രൊഫഷണൽ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ ഇവയെ കാര്യക്ഷമമായ സ്ഥാപനങ്ങളാക്കി മാറ്റാനാണ് ഓഹരി വിറ്റഴിക്കലെന്ന് ധനമന്ത്രി പറഞ്ഞു. ഇന്നും നാളെയും സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശൂർ, മലപ്പുറം, പാലക്കാട്, വയനാട് ജില്ലകൾ ഒഴികെയുള്ള ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകളുടെ എണ്ണം 1000 കടന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 8329 പുതിയ കേസുകളാണ് സ്ഥിരീകരിച്ചത്. 10 പേർ കോവിഡ് ബാധിച്ച് മരണമടഞ്ഞു. രോഗമുക്തി നിരക്ക് 98.69% ആയി കുറഞ്ഞു. കേരളത്തിലും മഹാരാഷ്ട്രയിലുമാണ് ഏറ്റവും കൂടുതൽ കേസുകൾ ഉള്ളത്. അംഗീകാരമില്ലാത്ത സ്കൂളുകളിൽ നിന്ന് അംഗീകൃത സർക്കാർ സ്കൂളുകളിലേക്ക് TC ഇല്ലാതെ മാറാനുള്ള സർക്കാർ ഉത്തരവിറക്കി. അംഗീകൃത ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റിന്റെ അഭാവത്തിൽ തുടർ പഠനം നിഷേധിക്കപ്പെടുന്ന സാഹചര്യം പരിഹരിക്കാനാണ് സർക്കാർ നീക്കം. 9-10 ക്ലാസുകളിലെ പ്രവേശനം പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും.